ഗ്ലാസ് നല്ല പുത്തൻ പോലെ തന്നെ ആക്കി, പുതിയ പോലെ തന്നെ ആക്കി. ഇത് സത്യത്തിൽ സ്ക്രാച്ച് അല്ലേ, ഇത് അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, സ്ക്രാച്ച് ആയിട്ട് തോന്നുന്നതാണ്. സംഭവം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി അർജൻറ്റായിട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ വെയിലത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാം, വെയിലത്ത് വെച്ച് വാഷ് ചെയ്യാം, ചില ആൾക്കാർ വെയിലില്ലാത്ത സ്ഥലത്ത് വാഷ് ചെയ്യാം. എങ്ങനെയാലും നിങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി വാഷ് ചെയ്യുമ്പോൾ തുടക്കാണ്ട് പോകും. നമ്മളിപ്പോൾ തുടക്കാണ്ട് പോകുമ്പോൾ എന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഇൻവോൾവ് തുടങ്ങും, വെള്ളത്തിലുള്ള അയൺ കണ്ടൻറ്റാണ് ഈ ഒരു പാടായിട്ട് മാറുന്നത്. അപ്പോൾ അത് നിങ്ങൾ കളഞ്ഞിട്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മഴത്തേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഫോഗ് പിടിക്കും. റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, കൈസൺ നടത്തി, കൈസൺ കാർക്ക് ഗ്ലാസ് ക്ലീനർ നടത്തി. നിങ്ങൾക്ക് നമ്മൾ ഈ വീടിൻ്റെ അടിയിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ സാധനം ഞങ്ങൾ കൊറിയർ വഴി അയച്ചു. ഇത് അപ്ലൈ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് ഞാൻ കാണിച്ചു, ഈ ഒരു ബോക്സ് നിങ്ങൾ വാടിക്കുകയാണെങ്കിൽ, അത് കൈസോണ് കാർ ഗ്ലാസ് ക്ലീനർ എന്ന സാധനം വാടിക്കുക, ഒരു ബോക്സ് വാടിക്കുകയാണെങ്കിൽ, ഈ ബോക്സിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്, ഇതിൽ 200 ml ഗ്ലാസ് ക്ലീനർ ഉണ്ടാകാം, 200 ml കൈസോണ് ഗ്ലാസ് ക്ലീനർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ലിക്വിഡ് അപ്ലൈ ചെയ്യേണ്ട സ്പോഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 2 gloves വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ, ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. യൂസർ മാനുവൽ 5 languages, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, കന്നഡയിലുണ്ട്, തമിഴിലുണ്ട്. ഗ്ലൗസ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുമ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അലർജിൻ്റെ ഒരു പ്രശ്നം വരും. ചില ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജിൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഏറ്റവും നല്ലത് നിങ്ങൾ ഗ്ലൗസ് ഇട്ട് ചെയ്യൽ തന്നെയാണ്. അതിന് ചെയ്യേണ്ട രീതി ഞാനൊന്ന് കാണിച്ചാൽ നിങ്ങൾ നോക്കാം. ഈ സ്പോഞ്ചിൽ കുറച്ച് 10 drops ഈ ഗ്ലാസ് മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ഗ്ലാസ് നിങ്ങൾ ഇടുന്നതിന് മുന്നേ ഈ ഗ്ലാസ്സിനുള്ള പൊടിയൊക്കെ നിങ്ങൾ തൂത്ത് വൃത്തിയാക്കണം. ഡസ്റ്റ് പൊടിയൊക്കെ എടുത്ത് കളയണം നിങ്ങൾ. ശേഷം ഇതാ അതുപോലെ തന്നെ ഇത് ചെയ്ത് ഇതിന് ശേഷം ഇതാ ഇത് സാധാ തുണി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. ഇതിന് ബിഫോർ നോക്കി നിങ്ങൾ ആഫ്റ്റർ നോക്കിക്കോ, ആ പാട് മുഴുവൻ പോയി. അപ്പോൾ നല്ല ക്ലിയർ ആയില്ല. ഇത് ഒരു തവണ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്ലാസ് ഞങ്ങൾ പുതിയ പോലെ തന്നെ ആക്കി, പുത്തൻ പോലെ തന്നെ ആക്കി, പുതിയ പോലെയായി. ഇനിയും നിങ്ങൾ ഇതുപോലെ ഗ്ലാസ് വാഷ് ചെയ്ത് തൂത്ത് വൃത്തിയാക്കണമെങ്കിൽ, തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ, ഗ്ലാസ് നിങ്ങൾ എത്ര വർഷമാണ് ഇതുപോലെ കൊണ്ടുപോകാം. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഗ്ലാസ് തുറക്കണം, തൂത്ത് വൃത്തിയാക്കണം. പക്ഷേ ഇതുപോലെ ബോഡിക്ക് വരുന്നുണ്ട്, ബോഡിക്ക് നിങ്ങൾ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ബോഡി നിങ്ങൾ ചെരിഞ്ഞ് നോക്കുകയാണെങ്കിൽ, ഇച്ചിരി ചെരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാട്, ഈ ഗ്ലാസിൻ്റെ അതേ പാട് ബോഡിൻ്റെ അവിടെ ഉണ്ട്. ആ അത് ആ വാട്ടർമാർക്ക്, ആ വാട്ടർമാർക്കേ നിങ്ങൾ കാണാൻ പറ്റും. അതിപ്പം പ്രത്യേകിച്ച് വൈറ്റ് വെള്ളം വണ്ടിക്കാണെങ്കിൽ ഈ ഒരു പാട് വന്നാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വാഷ് ചെയ്താലും വണ്ടി നല്ല ഒരു ആ ഒരു ഗ്ലേസ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഈ ഒരു വാട്ടർമാർക്കുള്ളത് കൊണ്ട് മണ്ണൊക്കെ ചെളിയൊക്കെ പണ്ട് റിമൂവ് ആവില്ല, കീപ്പ് ചെയ്യും. ബോഡിക്കുള്ള വാട്ടർമാർക്ക് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിനുള്ളതുപോലെ ബോഡിക്കുണ്ടാവും. ഈ ബോഡിൻ്റെ വാട്ടർമാർക്ക് ഇതുപോലെ നിങ്ങൾക്ക് കളയാൻ പറ്റും. പക്ഷേ ബോഡിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, റെഡി ടു യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന് ഡൈലൂഷൻ ചെയ്യണം. അതായത് 100 ml നിങ്ങൾ ഹാഫ് ലിറ്റർ വെള്ളം എടുക്കണം. ഹാഫ് ലിറ്റർ വെള്ളത്തിൽ 100 ml മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.